ഇപ്പോൾ കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നുണ്ട്, 14 വയസ്സുള്ള ഒരു കുട്ടിയെ കാണാനില്ല. കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് അഷ്ടാക്കിനെയാണ് കാണാതായിരിക്കുന്നത്. ഇന്നലെ ഉച്ച മുതൽ ഈ കുട്ടിയെ കാണാനില്ലെന്നാണ് കുടുംബം പരാതി പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഈ കുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ നമുക്ക് മിഥില ബാലൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേർന്ന് നൽകാൻ കഴിയും എന്നാണ് വിശ്വാസം. ജയൻ നായർ പറയുന്നു, അതായത് ശനിയാഴ്ച ഈ വോട്ടെണ്ണ ദിവസം 3 പേരും കൂടി കിടന്ന് വെറുതെ രാവിലെ മുതൽ ബേളം വെക്കരുത്, അവസാനം കൂട്ട കരച്ചിൽ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്ത കൊണ്ടാണ്. എൻ്റെ ജയൻ നായരെ, മനുഷ്യൻ എപ്പോഴും കമത്തം പറ്റുമോ? നമുക്കെന്തായാലും ഈ കോഴിക്കോട് നിന്ന് കാണാതായ കുട്ടിയുടെ ചിത്രം നമുക്കൊന്ന് നൽകാം. ഇപ്പോൾ നിങ്ങൾ ഇതാണ് ആ കുട്ടി, 14 വയസ്സാണ് പ്രായം. മുഹമ്മദ് അസ്താഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്നലെ ഉച്ച മുതലാണ് ഈ കുട്ടിയെ കാണാതായിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോളൂ, വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ കുട്ടിയുടെ ചിത്രം ഒന്ന് പകർത്തിക്കോളൂ. അപ്പോൾ ഈ കുട്ടി എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടുമുട്ടുന്നെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വരെ അറിയിക്കുക, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് അറിയിച്ചേക്കുക. എടാ മകനെ, വേഗം നീ വീട്ടിലേക്ക് തിരിച്ചു വരിക കേട്ടോ. നിനക്ക് കുറച്ച് ദൂരെയായി പോയാൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് വിവരം പറഞ്ഞാൽ മതി, അവർ ഡീൽ ചെയ്യും. നീ പേടിക്കേണ്ട, നീ വേഗം തിരിച്ചു വാ. ഇപ്പോൾ സമയം 8:37. മിഥില ബാലൻ വിശദാംശങ്ങളുമായി ചേരുന്ന ഈ കുട്ടിയുടെ വിവരങ്ങളാണ്. മിഥില, എന്തൊക്കെയാണ് ഈ കുട്ടിയുടെ വിവരങ്ങൾ? വീട്ടുകാരോട് പിണങ്ങി ഇറങ്ങിപ്പോയതാണോ ഈ പുത്രൻ? ഈ കുട്ടി എങ്ങോട്ട് പോയി എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചതിനെ തുടർന്ന് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ ഉച്ച മുതലാണ് ഈ കുട്ടിയെ കാണാനില്ല എന്ന ഒരു കാര്യം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏകദേശം രാവിലെ 10 മണിക്കും വൈകിട്ട് 4:45 ഇടയിലാണ് ഈ കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, മുഹമ്മദ് അഷ്ഫാഖ് എന്നാണ് പേര്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി ലഭിക്കുന്നത്. അതിനെ തുടർന്ന് പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്താണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാനിടയായ കാരണം എന്നതുൾപ്പെടെ ഇതുവരെ വ്യക്തമായിട്ടില്ല. അക്കാര്യത്തിലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. എന്തായാലും ഈ കുട്ടിയെ കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും ഒരു നമ്പറിലോ വിളിച്ച് പോയി, ഏതെങ്കിലും നമ്പറല്ല, പോലീസ് സ്റ്റേഷനിലേക്കുള്ള നമ്പറിലോ വിളിച്ച് അറിയിക്കണം.